പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും വചനത്തിൻ്റെ അത്ഭുത ശക്തി സ്വന്തമാക്കാനും ആ വചനമനുസരിച്ച് ജീവിക്കാനും വേണ്ട അഭിഷേകം നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം സങ്കീർത്തനം 31 അധ്യായത്തിൻ്റെ 4 തിരുവചനമാണ്. എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അവിടെ നിന്നാണ് എൻ്റെ അഭയസ്ഥാനം. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അറിയണം, നമ്മെ നശിപ്പിക്കുവാൻ, നമ്മെ തകർക്കുവാൻ വേണ്ടി ശത്രു സാത്താൻ പിശാച് ഒരു വല ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന സത്യം ഇത് ദാവീദിനറിയാം. അതുകൊണ്ട് ദാവീദ് പറയാണ്, പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എനിക്കായിട്ട് ദുഷ്ടൻ ശത്രു ഒരുക്കി വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഞാൻ നടക്കുകയാണ്, ഞാൻ യാത്ര ചെയ്യുകയാണ്, ഞാൻ പൗരോഹിത്യം ജീവിക്കുകയാണ്, ഞാൻ ജോലി ചെയ്യാണ്, പഠിക്കാണ്, പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു കാര്യം, അവൻ എനിക്കായിട്ട് ഒരു വല വിരിച്ചു വച്ചിട്ടുണ്ട് വലയിൽ കുടുക്കാൻ. അതുകൊണ്ട് കർത്താവേ എനിക്കായിട്ട് വിരിച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണം, അങ്ങാണ് എൻ്റെ അഭയസങ്കേതം. ഇങ്ങനെ ഒരു വലയെക്കുറിച്ച് ഒരു ഭീതി ഉള്ളതുകൊണ്ട് സങ്കീർത്തകനായ ദാവീദ് ദൈവത്തിൽ അതുപോലെ അടി ഉറച്ച് ശരണപ്പെട്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നെ കാത്തുകൊല്ലണം, മാത്രമല്ല അങ്ങാണ് എൻ്റെ അഭയസങ്കേതം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ശത്രുവായ പിശാച് ആലർന്ന സിംഹത്തെ പോലെ നടക്കുന്നുണ്ട്. ശപിക്കപ്പെട്ട മണ്ണ്, സമൂഹം, മാധ്യമങ്ങൾ, മീഡിയ, അതോടൊപ്പം തന്നെ ലഹരിയുടെ വലിയ പൈശാചികതകൾ, കൂട്ടുകെട്ടുകൾ നശിപ്പിക്കാൻ വേണ്ടി പല പല രീതികളിൽ വല ഒരുക്കിയിട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്നും മറക്കാതെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനാ വചനമാണ് ഈ വചനം, സങ്കീർത്തനം 31:4. കർത്താവെ ദുഷ്ടന്റെ വലയിൽ നിന്ന് എന്നെ അങ്ങ് കാത്തുകൊള്ളണം, അങ്ങാണ് എൻ്റെ അഭയസങ്കേതം. കർത്താവെ ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് കർത്താവെ വളരെയേറെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ, പ്രാർത്ഥനയിൽ അങ്ങുമായുള്ള ആഴമായ ബന്ധത്തിൽ അങ്ങേക്ക് മാത്രമേ ഈ വലയിൽ വീഴാതെ, ഈ വലയിൽ കുരുങ്ങാതെ ഞങ്ങൾ രക്ഷിക്കാനാകൂ എന്ന തിരിച്ചറിവിൽ അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങാകുന്ന അഭയസങ്കേതത്തിൽ എന്നും സങ്കേതം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും കൃപ നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.